ഇപ്പോൾ വരുന്ന വാർത്തയാണ്, കോവിഡിന്റെ വിവരങ്ങൾ വരുന്നു. ഇന്ന് 65 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നുമില്ല, പക്ഷേ കോവിഡിന്റെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 65 പേർക്ക് സംസ്ഥാനത്ത് 65 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അജയഘോഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അജയഘോഷ്, എന്താണ് ഇന്നത്തെ കണക്കിലെ വിവരങ്ങൾ? രജനി, ഇന്നലെ 91 ആണ്, ഇന്നിപ്പോൾ സംഖ്യ അതിൽ നിന്ന് കുറവാണ്. 65 പേർക്കാണ് ഇന്ന് പോസിറ്റീവ് കേസ് വന്നിരിക്കുന്നത്. ഇതിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 10 പേർക്കും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 9 പേർക്കും അതിൽ ബ്ലാക്കിൽ ഒരാൾ മരണമടഞ്ഞ വിവരം കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 7 പേർക്ക്, തിരുവനന്തപുരം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 6 പേർക്ക് വീതം, കൊല്ലം ഇടുക്കി എറണാകുളം വയനാട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 4 പേർക്ക് വീതവും, പത്തനംതിട്ട കോട്ടയം ജില്ലയിൽ നിന്നുള്ള 3 പേർക്ക് വീതവും, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് മലപ്പുറം ഒക്കെ വലിയ സംഖ്യകളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇതിൽ 34 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരും അതുപോലെ തന്നെ 25 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. നേരത്തെ നമ്മൾ എല്ലാ ദിവസവും പറയുന്നതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ കൂട്ടത്തിൽ UAE നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ രോഗബാധിതരായിട്ടുള്ളത്. 22 പേർ, കുവൈറ്റ് 4, ഒമാൻ 3, നൈജീരിയ 2, റഷ്യ 2, സൗദി അറേബ്യ 1 എന്നിങ്ങനെയാണ് ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കണക്ക്. 25 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, അതും എല്ലാ ദിവസത്തെയും പോലെ തന്നെ മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് 9 പേർ വീതം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കുന്നത്. 5 പേർക്ക് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലെ 2 പേർക്ക് വീതവും, കോഴിക്കോട് ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. മൊത്തം ഈ കണക്കിൽ 65-ൽ 5 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മരണമടഞ്ഞ കുമാരൻ എന്ന വ്യക്തിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി NIV ആലപ്പുഴയിൽ അയച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 17 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരു മരണസംഖ്യ ഉണ്ട്. നേരത്തെ 16 ആയിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ഡിന്നി ചാക്കോ മരിച്ചപ്പോൾ 16 ആയിരുന്നത്, ഇന്നിപ്പോൾ 17 ലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ആകെ 207,194 പേരാണ് ഇതുവരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളത്. ഇത്രയും പേര് വരുമ്പോഴാണ് ഈ കണക്ക് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 24 മണിക്കൂറിലൂടെ 4,689 സാമ്പിളുകൾ ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചതായിട്ട് ഇന്നിപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് പുതുതായിട്ട് 5 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അത് മലപ്പുറം ജില്ലയിലെ ആദവനാട്, കോട്ടയം ജില്ലയിലെ അയ്മനം, മാടപ്പള്ളി, ഇടയിരിക്കപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ വലിയപറം എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. നിലവിൽ ഈ 5 ഹോട്ട്സ്പോട്ടുകളോട് കൂടി ചേർക്കുമ്പോൾ സംസ്ഥാനത്ത് 163 ഹോട്ട്സ്പോട്ടുകളായി എന്നുള്ള കാര്യവും എടുത്തു പറയണം. എന്തായാലും ഇന്നിപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് രോഗ പോസിറ്റീവ് കേസുകളുടെ എണ്ണം കുറവാണ്. പൊതുവെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. 111 ഒക്കെ നിന്ന സ്ഥലത്ത് നിന്നാണ് 91 ഇപ്പോൾ ഏതാണ്ട് 65 ആയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. 5 പേർക്കാണ് ഇന്നിപ്പോൾ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുള്ളത്. അജയഘോഷ്, രോഗമുക്തിയുടെ കണക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ആർക്കെങ്കിലും രോഗം ഭേദമായി എന്നുള്ളത് കണക്കിലുണ്ടോ? ഉണ്ട്. ഇന്ന് രോഗമുക്തിയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം ഉള്ള ദിവസമാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 57 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 13 പേരുടെയും, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 11 പേരുടെയും, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 7 പേരുടെയും, പത്തനംതിട്ട വയനാട് ജില്ലയിൽ നിന്നുള്ള 6 പേരുടെ വീതവും, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 4 പേരുടെയും, തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 3 പേരുടെ വീതവും, കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്നുള്ള 2 പേരുടെ വീതവും പരിശോധനാ ഫലമാണ് നെഗറ്റീവായിട്ടുള്ളത്. അപ്പം 57 നെഗറ്റീവ് കേസുകൾ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇന്നത്തെ 65 കൂടെ കൂട്ടുമ്പോൾ 1238 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 905 പേർ ഇതുവരെ രോഗമുക്തി നേടിയെന്നും ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അജയഘോഷ്.